பதினாலாம் ராவு, ஓ பதினாலாம் ராவு. സ്ട്രോങ് പില്ലേഴ്സായ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ഹൈ ജഡ്ജസ്. ആൻഡ് എ വെരി സൂപ്പർ ഹീറോ ഓർക്കസ്ട്ര. മറ്റൊരു റൗണ്ടിൽ പാടാനായി വരുന്നു മുസമ്മിൽ. ഹായ് മുസമ്മിൽ. ഹായ്. ഏത് പാട്ടാണ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞാന് അഷ്റഫുൽ അംബിയ. ഓക്കേ നിഷാദേട്ടാ, നമ്മളുടെ കണ്ടസ്റ്റന്റ്സിന്റെ കൂട്ടത്തിൽ ഭയങ്കര സാധുവായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. വേറൊരു ഇപ്പൊ നമ്മള് മുസമ്മിലിന്റെ മാപ്പിളപ്പാട്ടുകളാണ് കേട്ടിട്ടുള്ളത്. മുസമ്മിൽ നന്നായിട്ട് മുഹമ്മദ് റഫി സോങ്ങുകൾ പാടും, അതേപോലെ ഗസൽസ് പാടും. ഞാനത് പറയാൻ വേണ്ടി വരുമായിരുന്നു. നമുക്ക് ആ ഒരു ഫേസ് കൂടെ ഒന്ന് കാണണം. പിന്നെ തീർച്ചയായിട്ടും എന്താണ് പാടുന്നത്? റഫി സോങ് ആണോ ഗസലാണോ ഇതാ പാടുന്നത്? ഒരു രണ്ട് വരി ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. റഫി സോങ് ഫൈസൽ. आँखों के सिवा दुनिया में रखा क्या है? तेरी आँखों के सिवा दुनिया में रखा क्या है? ये उठे सुबह चले, ये चुके शाम ढले. मेरा जीना मेरा मरना इन्हीं पलकों के तले. तेरी आँखों के सिवा दुनिया में रखा क्या है? അടിപൊളി അടിപൊളി. Thank you. അടിപൊളി തന്നെ. അപ്പോൾ ഉഷാറാക്കി പാട് ട്ടാ. All the best. ഇതുപോലെ തന്നെ അടിപൊളിയാക്കി പാട്. ഓക്കേ ഓൾ ദി ബെസ്റ്റ്. അംബിയ രാജാവിൻ പൂമകൾ ഫാത്തിമത്ത് സുഹ്റാ, ഇമ്പപ്പൂവഴകായി മക്ക മരുഭൂവിൽ ഉദിച്ചൊരു കമറാണ് ഫാത്തിമത്തൊളിവാണ്. അഷ്റഫുല്ലംബിയ രാജാവിൻ പൂമകൾ ഫാത്തിമത്ത് സുഹ്റാ, ഇമ്പപ്പൂവഴകായി മക്ക മരുഭൂവിൽ ഉദിച്ചൊരു കമറാണ് ഫാത്തിമത്തൊളിവാണ്.
മായിൽ പാത്തിമ മാതൃക പൂവായി തിളങ്ങിയ രാജാത്തി മഹതികൾക്കാകെയും മാതൃകയാണവർ പാത്തിമത്ത് സുഹറ പാത്തിമത്ത് സുഹറ സത്തായ ദീനിന്റെ പാതയിൽ പാത്തിമ മാതൃക പൂവായി തിളങ്ങിയ രാജാത്തി മഹതികൾക്കാകെയും മാതൃകയാണവർ പാത്തിമത്ത് സുഹറ പാത്തിമത്ത് സുഹറ അശ്റഫുല്ലംബിയ രാജാവിൻ പൂമകൾ പാത്തിമത്ത് സുഹറ ഇമ്പപ്പൂവഴകായി മക്ക മരുഭൂവിൽ ഉദിച്ചൊരു കമറാണ് പാത്തിമത്തൊളിവാണ് ശൂരനലിയുടെ കൽബിന്റെ സീനത്ത് ഹസൻ ഹുസൈനാരുടെ പുന്നാര പൊന്നുമ്മ പാത്തിമത്ത് സുഹറ പാത്തിമത്ത് സുഹറ മുത്തുറസൂലിന്റെ മുത്തായ പൂമകൾ ശൂരനലിയുടെ കൽബിന്റെ സീനത്ത് ഹസൻ ഹുസൈനാരുടെ പുന്നാര പൊന്നുമ്മ പാത്തിമത്ത് സുഹറ പാത്തിമത്ത് സുഹറ അശ്റഫുല്ലംബിയ രാജാവിൻ പൂമകൾ പാത്തിമത്ത് സുഹറ ഇമ്പപ്പൂവഴകായി മക്ക മരുഭൂവിൽ ഉദിച്ചൊരു കമറാണ് പാത്തിമത്തൊളിവാണ് ഭയങ്കര രസമുള്ള പാട്ടല്ലേ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടം, നല്ല രസമായിട്ട് മുസഫിൽ ഇത് പാടി. അപ്പൊ നമുക്ക് മുസമ്മിൽ നന്നായി പാടി മോനെ. പാടാൻ കുറച്ച് പണിയുള്ള പാട്ടാണ്. മുസിൻ മാഷ കമ്പോസിഷൻ ആണ്. മാഷ് ഒരുപാട് ട്രിക്കി ആയിട്ടുള്ള സംഗതീസൊക്കെ ഇട്ട് ഒരു കളർഫുൾ ആക്കിയിട്ടുണ്ട് ഈ പാട്ട്. പിന്നെ ഫാത്തിമ ബീവിനെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട്. അതിലൊരു വ്യത്യസ്തമായ, അതിൻ്റെ ഇണം കൊണ്ട് ഒരു വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു പാട്ട്. മോനെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായി പാടിയിട്ടുണ്ട്. ആദ്യം റഫി സാബിൻ്റെ പാട്ട് പാടി തന്നിട്ടില്ലേ, അപ്പോൾ മുസമ്മിൽ ഒന്നും കൂടെ നല്ല ഉഷാറായിരുന്നു. അപ്പം ആ ഒരു പൊടിക്ക് ആ ഒരു ഉഷാറ് ഇനി കോമ്പറ്റീഷന് വരുമ്പോൾ ആ പാട്ട് പാടുമ്പം കൂടെ കൊണ്ടുവന്നാൽ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് സന്തോഷമാവും. തുടങ്ങിയപ്പോ മാത്രം ചെറിയൊരു ഒരു സംശയം, ഒരു ലേശം ഒന്ന് ഡൗൺ ആയിരുന്നു. പിന്നെ ആ പല്ലവി റിപ്പീറ്റ് ചെയ്തപ്പോ മുതല് കുറച്ച് റെഡിയായി ഒന്ന്, അപ്പോഴാണ് ഒന്ന് സ്റ്റഡി ആയത്. ഇത് വളരെ ടഫായിട്ടുള്ളൊരു പാട്ടാണ്, പാടി ഒപ്പിക്കാൻ ലേശം ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത്രയും സംഗതികൾ ഇങ്ങനെ അതിൽ വരുന്നത് കൊണ്ടും പിന്നെ ശ്വാസം, എനിക്ക് ആകെ തോന്നിയത് ഇത് മാത്രമാണ്, ലാൻഡിങ് നോട്ടുകൾ അതൊന്ന് കുറച്ചുകൂടെ ബ്രീത്ത് സസ്റ്റെയിൻ കിട്ടിയാൽ നല്ലതാണ്. ഈ നിർത്തുന്നുണ്ടല്ലോ പാടി നിർത്തുന്നത്, അതിൻ്റെ സ്റ്റെബിലിറ്റിയും സ്റ്റഡിനെസ്സും ആ ഒരു
ഇത് മാത്രം കുറച്ചുകൂടി ലെങ്ത്തിൽ നിർത്തിയാൽ നല്ലതാണ്. അപ്പോൾ അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ബ്രീത്ത് മാത്രം. വേറെ ഒന്നും കാര്യമായിട്ടൊന്നും പറയാനില്ല. വോയിസൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, ഹെഡ്ഫോണിൽ കേൾക്കാൻ നല്ല രസമായിരുന്നു, വേർഡ്സ് ക്ലാരിറ്റി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നീ നീ ഇനിയും ട്രൈ ചെയ്യുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നിഷാദേട്ടാ. അക്ബർ ബ്രോ അടിപൊളി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പാട്ട് കുറേ കേട്ടിട്ടുണ്ട്, പലരും പാടി കേട്ടിട്ടുണ്ട്. ഇത് ബ്രോഡ് വേർഷൻ, നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു പാട്ടിൻ്റെ കമ്പോസിഷൻ ഡിസേർവ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഒരു പൊടിക്കൂടി ആവായിരുന്നു എനിക്ക് തോന്നി. എൻ്റെ തോന്നലാണ് കേട്ടോ, ശരിയായിരിക്കാം തെറ്റായിരിക്കാം. അപ്പം കുറച്ചുകൂടി ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു, സംഗതികളൊക്കെ ഒരുപാട് സ്ഥലത്ത് അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. എന്നാലും ഇനി അടുത്ത പ്രാവശ്യം ഇനി വേറെ എവിടെയെങ്കിലൊക്കെ പാടുമല്ലോ, സ്റ്റേജിൽ എപ്പോഴെങ്കിലൊക്കെ പാടുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഫീല് കൊടുത്തു കഴിഞ്ഞാൽ. അക്ബർ അക്ബർക്ക് ഒന്ന് രണ്ടുപേരും പാടുമോ? എനിക്കറിയില്ല, ഈ പാട്ട് അറിയില്ല. അല്ല, റൂട്ടിൽ വരുന്നത് ബെൻസിറത്ത്. ഒന്ന് ബെൻസിറത്തൊക്കെ ഈ പാട്ട് അറിയുമല്ലോ. ശരി തലയ്ക്കുമീതേ ശൂന്യാകാശം താഴേ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ. എനിക്കിത് കേട്ടപ്പോ അതാണ് ഓർമ്മ വന്നത്. എനിക്കൊരു ഗസല് ഓർമ്മ വന്നത്. बीती बातें गोहराने की आदत सी खो गई चलते 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 गोहराने की आदत सी खो गई बीती बातें. ഒരു ചെറു താരകം മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ രാവിൽ അടർന്നു വീണു. ഒരു ചെറു താരകം മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ രാവിൽ അടർന്നു വീണു. നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ നക്ഷത്രമവിടെ തപസിരുന്നു പാട്ട് പാടിയില്ലേ. നല്ല കമ്പോസിഷൻ, കാരണം ഒരു വലിയൊരു പോസിറ്റീവ് എനർജി ഇവിടെ. ശരിക്കും പാട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടെ ഉള്ളവര് ഒരു പോസിറ്റീവ് വൈബിലോട്ട് ഉയർത്തുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി സംഗീതം കൊണ്ടുള്ള ഉദ്ദേശം. അത് ഇവിടെ അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട്. അതാണ് സിമ്പിൾ പാടിയതുകൊണ്ട് ഇവിടുത്തെ ബാക്കിയുള്ള ജഡ്ജസും കൂടി കൂടെ പാടിയല്ലേ പിന്നാലെ ഓരോരുത്തരായിട്ട്. തീർച്ചയായിട്ടും പിന്നെ അങ്ങനെ ഒരു പാട്ടെടുത്ത് പാടുമ്പോഴല്ലേ നമുക്ക് അങ്ങനെ ഇൻസ്പയർഡ് ആവുകയെന്ന് പറയില്ലേ, അങ്ങനെ അങ്ങനെ നമുക്ക് അങ്ങനെ ഓർമ്മ വരാം അത് പാടാം. ഓക്കേ, അപ്പൊ നമുക്ക് മാർക്സിലേക്ക് കടക്കാം. നിഷാദേട്ടാ മുസമ്മിൽ 18.5. താങ്ക്യൂ സർ. 18.5 അക്ബർ 9 മാർക്സ്. 9 മാർക്സ്. താങ്ക്യൂ. ആൻഡ് ബൻസിർത്ത 18.5. അഗൈൻ 18.5. മിസബിലെ ടോട്ടൽ മാർക്ക് ഇസ് 46. ഹാപ്പി അല്ലേ? ഹാപ്പി ആണെന്ന് കാണണ്ടേ. ലാസ്റ്റ് ടൈം എത്രയായിരുന്നു മാർക്ക്? 42. 42. അപ്പൊ 46 നല്ല ഒരു മാർക്ക് അല്ലേ.
നല്ലൊരു നല്ലൊരു ചേഞ്ച് ഉണ്ട്. സോ നെക്സ്റ്റ് ടൈം ഇതേപോലെ തന്നെ അടിപൊളിയായിട്ട് വരിക. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൽആർഇ ഗ്രേറ്റ് വൺസ് ഓഫ് മീഡിയ വൺ 14 അവർ സീസൺ 6 കോ പ്രസന്റഡ് ബൈ ടോപ് കോസ് ജംസം ജ്വല്ലറി ആൻഡ് വിഎം സ്റ്റോർ. മികവ് റൗണ്ടിൽ പാടാൻ വരുന്നു അനന. ഹനന ചേച്ചി, അക്ബർ, ഞാൻ പറഞ്ഞ പോലെ സ്വീറ്റ് ആൻഡ് ക്യൂട്ട് അല്ലേ ആളെ കാണാൻ? പറയാതിരിക്കാൻ വയ്യ അല്ലേ, ഇതേപോലെ തന്നെയാണ് ആളുടെ പാട്ടും അല്ലേ. ഏതാ പാട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്? ഞാനിന്ന് മികവ് റൗണ്ടില് നീലപ്പട്ടിലി ബാസ് എന്ന് പറഞ്ഞ സോങ്. ഓക്കേ, അപ്പൊ നന്നായി പാടൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ിൽ വായനാട് അത്ഭുതുടിപ്പാ
ചേച്ചി പാട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. താങ്ക് യു അക്ബർ. ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര ക്യൂട്ട് അല്ലേ ആള്? ഭയങ്കര ക്യൂട്ടാണ്. ഇവിടെ കാണാൻ ഇട്ടേക്കണ ഷൂ എന്ന് പറയണത് ഞാൻ ഏതാണ്ട് അത് മറ്റൊരു ഷൂ ആണ് ഇട്ടേക്കണ. കാണുന്നില്ല. മാത്രല്ല ഇത്രയും നേരായിട്ട് ആങ്കറിനെ വെല്ലുന്ന ഒരു ഒരു കോസ്റ്റ്യൂം ഇപ്പോഴാണ് വന്നത്. ഇപ്പൊ കളർഫുൾ ആയി സ്റ്റേജ് കാണുമ്പോ അല്ലേ ഇഷ്ടായില്ലേ പറഞ്ഞു. സൂപ്പർ ആയിരുന്നു. ഭയങ്കര പവർഫുൾ ആയിരുന്നു പാട്ട്. കൂടുതലായിട്ട് ഇവര് പറയും. എനിക്ക് ഇവിടുന്ന് കാണുമ്പോ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. ഒരു ചെറിയ കുട്ടി നല്ല കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് പാട്ട് പാടുമ്പോ ശരിക്കും ഇവര് പാടുമ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പാടി സ്റ്റേജില് റിയാലിറ്റി ഷോസില് പാടിയുള്ളതുകൊണ്ട് നമുക്കറിയാം വരി തെറ്റരുത്, ആ പാട്ടിന്റെ ഫീല് പോവാണ്ട് നോക്കണം, സ്ക്രീൻ പ്രസൻസ് ചിരിച്ചുകൊണ്ട് പാടണം, പിന്നെ ജഡ്ജസിന്റെ അടുക്ക നോക്കിയിട്ട് ഇവരെന്തെങ്കിലും എഴുതുന്നുണ്ടോ എന്നുള്ളത് നോക്കണം, എന്തെല്ലാം കാര്യങ്ങൾ, ഇതിന്റെ കൂടെ ഓർക്കസ്ട്രയുടെ കൂടെ സിങ്ക് ആയിട്ട് പോകണം, എന്തെല്ലാം പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടാണെന്നറിയോ ഈ പാട്ട് ഇവര് സ്റ്റേജിൽ കയറി പാടണം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഞാൻ കയറി പാടിയാലും ആര് കയറി പാടിയാലും ഉണ്ടാവും, എത്ര വലിയ സിംഗേഴ്സ് കയറി പാടിയാലും ഉണ്ടാവും, അത്ര പ്രശ്നങ്ങൾ തന്നെ ഓർക്കുള്ളൂ. നന്നായി പാടി മോളെ. താങ്ക് യു ഹനാന. നല്ല പവർഫുൾ ആയിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. പക്ഷെ നമ്മള് അവസാനം വന്നപ്പോ ആവേശം കൂടിയിട്ടാണോ എന്നറിയില്ല, കുറച്ച് പിച്ചിങ്ങനെ കേറി 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 കുറച്ച് ഷാർപ്പായിട്ട് നിന്നു. അത് മാത്രമേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഉഗ്രനായിരുന്നു. നല്ലോണം എൻജോയ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഈ പറഞ്ഞ പോലെ മൊത്തം അപ്പിയറൻസും ആ പ്രസൻസും എല്ലാം നല്ലതായിരുന്നു. ഈ ഒരു ആവേശക്കൂടുതൽ കൊണ്ട് സംഭവിച്ചതാണോ എന്നറിയില്ല, ചെറുതായിട്ട് പിച്ചെന്ന് ദേശം ഒരു അര നോട്ട് ഓളം മേലോട്ട് കയറി നിന്നു. അത് ഇനി പാടുമ്പോൾ ശ്രദ്ധിക്കണം, പിച്ച് കംഫർട്ടബിളായിട്ടുള്ള പിച്ചാണോ. അപ്പോൾ ചിലപ്പോൾ ഹനാനയ്ക്ക് അതായിരിക്കും ചിലപ്പോൾ ഹനാനയുടെ കംഫർട്ടബിളായിട്ടുള്ള പിച്ച്, ഹനാന ഇപ്പോൾ പാടി നിർത്തിയ പിച്ച്. അപ്പോൾ മേ ബി അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതിയായിരുന്നു, അതിൽ നിന്നിട്ട് പാടിയാലും മതിയായിരുന്നു, പിച്ചവരോട് പറഞ്ഞാൽ അവർ കയറ്റിത്തരുമല്ലോ, ആണല്ലേ. ആ അപ്പോൾ അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നിഷാദ. മനസ്സിരുത്ത ഹനാന, നല്ല സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. നന്നായി പാടി മോളെ. നല്ലൊരു എന്താ പറയുക, നല്ല പവർഫുൾ സിംഗിങ് ആയിരുന്നു. പിന്നെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു പാട്ട് പാടുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്കും കൂടെ ഒരു എനർജി വരുമല്ലോ, അങ്ങനെ കൂടിക്കൂടി അവസാന എനർജി കയ്യുന്നു പോവും. അതാണ് ഇവിടെ സംഭവിച്ചത്. ലാസ്റ്റ് ആയപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആവേശങ്ങൾ വന്നപ്പോൾ ചെറുതായിട്ടല്ല ഒരു അരക്കട്ടയോളം നിഷാദേട്ടൻ പറഞ്ഞ പോലെ. അപ്പം ഞാനിങ്ങനെ നോക്കുകയായിരുന്നു എന്താ പറ്റിയത്, ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നു. അപ്പം അതുമല്ല, എനിക്ക് വേറൊരു കാര്യം പറയുന്നില്ല, എന്നിട്ടും ഓർക്കസ്ട്ര മാക്സിമം മോള് തിരിച്ച് ഇങ്ങോട്ട് ആ പഴയ പിച്ചിലേക്ക് വരാൻ വേണ്ടി മാക്സിമം ഫൈസൽ ബാക്കിങ് തന്നുകൊണ്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാന, ഹനാന എങ്ങനെങ്കിലും ഇതൊരു ആവേശത്തിൽ പാടി പാടി ഒന്ന് മുന്നേറുകയായിരുന്നു, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. നാണാണോ മുഖത്ത്? അപ്പൊ നമുക്ക് മാർക്സ് അറിയാം. സോ ഹനാനയുടെ ടോട്ടൽ മാർക്ക് 42.5. താങ്ക് യു. ആഹാ, ലാസ്റ്റ് ടൈം എത്രയായിരുന്നു? 42. 42.5. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് അതുക്കുമേലെ. പിന്നെ താഴത്തേക്ക് പോണ്ടേ കേറിയാ നമുക്ക് പെട്ടെന്ന് താഴത്തില്ല. ഓക്കെ, അപ്പം അടിപൊളിയായിട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡിലെ അവസാനത്തെ കണ്ടസ്റ്റന്റ് ഇന്ന് വിളിക്കാൻ പോകുന്നത് സന്ദേശ റൗണ്ടിൽ പാടുവാനായി വരുന്നു ഹഫ്ന. ഹായ് ഹഫ്ന. ഹായ്. ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? അടിയാന്റെ കൽബ് കൊള്ളേ എന്ന് പറയുന്ന സോങ്. ഓക്കേ, ലാസ്റ്റ് എപ്പിസോഡിൽ ഏതായിരുന്നു ചെയ്തത്? ഞാന് മധുഹ് റൗണ്ടിലെ സോങ്.
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ജഡ്ജസിന്റെ കമന്റ്സ് ഒക്കെ നന്നായി ആക്സെപ്റ്റ് ചെയ്ത് നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ? നന്നായി പാട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
സുഗന്ധം നിറച്ചു വെക്കൂ, കരയറ്റ മനസ്സാക്കി തീർത്തു വെക്കൂ. ഹഫ്ന, എന്തോ നല്ല ഫീല് പാടിയിട്ടുണ്ട്. താങ്ക് യു. നമുക്ക് ജഡ്ജസ് എടുത്ത് പോയല്ലേ, ആരെയാ വേണ്ടത്? ഹഫ്ന, എന്തോ നന്നായി പാടി മോളെ. താങ്ക് യു. അതിലൊരു വരി ഉണ്ടല്ലോ, ഒന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ, എന്റെ ഉമ്മോ നമ്മളെ ഹൃദയത്തിലേക്ക് ഇങ്ങ് കേറി ആ പാട്ട്. താങ്ക് യു. എന്ത് ഫീലോടെ മോള് പാടിയെന്നറിയോ, അസലായി പാടി. താങ്ക് യു. പേടിയൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഹഫ്നാന്റെ ഉമ്മക്ക് ഭയങ്കര ടെൻഷൻ, കാരണം നന്നായി പാടുന്ന ആളാണ്. എന്താന്ന് അറിയില്ല, അവരൊക്കെ നിങ്ങക്ക് അറിയുന്ന ആൾക്കാരല്ലേ മോളെ, ജഡ്ജസ് ഒക്കെ. ഇനി എന്തിനാ പേടിക്കുന്ന പറയാലും, ഉമ്മാക്ക് അങ്ങനെ പറയാം, അവിടെ വന്ന് നിന്നാലേ എന്റെ വിഷമം അറിയൂ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഉമ്മാന്റെ ടെൻഷൻ കുറയുമല്ലോ. മോള് ഇമ്പ്രൂവായി വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയാൻ, കുഞ്ഞുമൂസൊക്കെ എന്റെ കമ്പോസിഷൻ ആണ്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, നമ്മുടെ മാപ്പിളപ്പാട്ട് മേഖലക്ക് ഒരു വലിയ നഷ്ടമാണ് കുഞ്ഞുമൂസൊക്കെ നമ്മളെ വിട്ടുപോയതെന്ന്. ഇങ്ങനെയുള്ള ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ആ നഷ്ടത്തിന്റെ തീവ്രത എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാവുന്നു. അപ്പം മൂസക്കാന്റെ പാട്ടെടുത്ത് പാടാന്ന് പറയുന്ന തന്നെ ഒരു ചലഞ്ചാണ്. അങ്ങനെ സിമ്പിൾ ആയിട്ട് കമ്പോസ് ചെയ്യുന്ന ആളേ അല്ല. അപ്പം മോള് അങ്ങനത്തെ ഒരു പാട്ടെടുത്ത് മോളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ തന്നെ പാടിയിട്ടുണ്ട്. താങ്ക് യു. പിന്നെ കുഞ്ഞു കുഞ്ഞ് അത് കുഴപ്പമില്ല കേട്ടോ, ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതും കൂടെ നമുക്കങ്ങ് ഒഴിവാക്കി കളയാം. എനിക്ക് തോന്നുന്നത് ആ സ്റ്റാർട്ടിങ് മാത്രം കുറച്ചൊന്ന് പതിഞ്ഞ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചരണം വന്നപ്പോൾ മനസ്സിലായി, കുറച്ച് ആ ഹൈ പോർഷൻ പോകുന്നതുകൊണ്ടായിരിക്കാം മോള് ആ പിച്ച് സെലക്ട് ചെയ്തത് അല്ലേ. സ്റ്റാർട്ടിങ് മാത്രം, പിന്നെ പിന്നെ പാടി വന്നപ്പോൾ അസലായിരുന്നു ചില ആ ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് ആ പോർഷൻ. അത് റിപ്പീറ്റ് റിപ്പീറ്റ് പാടി വരുമ്പോൾ ചില ഭംഗി കൂടുന്നതല്ലാതെ വലിയ പരിക്കുകളില്ലാതെ തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വൻസിരത്ത. നിഷാദ ഏട്ടാ, അഫ്ന എന്തോ എന്താണ് ഉഗ്രനായി പാടി. താങ്ക് യു. രസമായിട്ടാ പാടിയത്, നല്ല ഫീൽ ഉണ്ടായിരുന്നു, നല്ല സുഖമായിരുന്നു കേൾക്കാനായിട്ട്. പിന്നെ ഈ പാട്ടിന്റെ ഇത്രയും ടഫായിട്ടുള്ളൊരു പാട്ടാണ് അത്. കുഞ്ഞുമൂസക്ക പാട്ട് തന്നെ, അദ്ദേഹം പാടുന്നത് തന്നെ ഭയങ്കര ഫീലിലാണ് അദ്ദേഹം പാടുന്നത്. അപാരമായ ഫീലാണ് അദ്ദേഹം പാടുമ്പോൾ തന്നെ, ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സംഗീതമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കിങ്ങനെ ഫീൽ ചെയ്യും അദ്ദേഹം പാടുമ്പോൾ, ഓരോ വാക്കുകളും അദ്ദേഹം പ്രൊനൗൺസ് ചെയ്യുന്നതും അതിന് കൊടുക്കുന്ന എക്സ്പ്രഷനൊക്കെ. അപ്പം അത് ഈ പാട്ടിൽ നിറയെ ഉണ്ട്. അത് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ കാര്യമാണ്. അത് മോള് മനോഹരമായി ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമല്ലേ. താങ്ക് യു. അപ്പൊ അതിലുണ്ടാവുന്ന ചെറിയ ചെറിയ സ്ലിപ്പുകളൊക്കെ ഉണ്ട്, അതൊന്നും സാരമല്ല. ഇനി അതൊക്കെ ഹഫ്നയ്ക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അത് ഇനി അടുത്തതിൽ ഇതിലും ബെറ്റർ ആയിട്ട് വരിക. അപ്പം ഈ പറഞ്ഞ പോലെ പേടിയൊക്കെ കുറഞ്ഞു അല്ലേ, കുറഞ്ഞില്ലേ? ആ ഇനി അതെല്ലാം മാറും, ഗംഭീരായി ബാക്കിയെല്ലാം പറഞ്ഞ പോലെ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. കുഞ്ഞുസഖാനെ ഒക്കെ ആകെ ഒന്നോ രണ്ടോ വട്ടമാണ് ഞാൻ ലൈഫിൽ കണ്ടിട്ടുള്ളത്. ആ സമയത്ത് ആളുടെ പാട്ട് കുറച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒട്ടുക്കത്തെ ഫീലാണ്, ഒട്ടുക്കത്തെ ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നതിന് മുകളിലാണ്. പിന്നെ ആളുടെ പാട്ട് കേൾക്കുന്ന സമയം എനിക്ക് വളരെ 10-18 വയസ്സെനിക്കുള്ളൂ. അപ്പം നമ്മളുടെ മ്യൂസിക്കാലിറ്റി വളരെ കുറവാണ് ആ സമയത്ത് കമ്പയർ ഇപ്പോഴത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അന്ന് തന്നെ നമുക്ക് അത്രയും വലിയ ഇൻസ്പയർഡ് ആയിട്ട് എന്തൊരു ഫീലാണെന്നറിയോ ഇക്ക പാടുന്ന കേൾക്കാൻ, അത്രയും ഫീല്. അതല്ലെങ്കിൽ ഈ ഒരു പ്രായം വെച്ച് നോക്കുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ ഏകദേശം അതിനോടൊപ്പം തന്നെ പാടി. കാരണം അതിൻ്റെ ഓരോ എന്താണെന്ന് പറയുക, അതിൻ്റെ ഡൈനാമിക്സും ശരിക്കും മോള് എന്ന് പറയുന്നത് ഒരു റെക്കോർഡിങ് ആർട്ടിസ്റ്റായിട്ട് നാളെ അറിയപ്പെടുന്ന ഒരു ഒരു സിംഗറായിട്ട് മാറും. കാരണം അസാധ റെക്കോർഡിങ് ക്വാളിറ്റിയാണ്, വോയിസ് വെടിച്ചില്ല വോയിസാണ്, ഒരു രക്ഷമില്ലാത്ത വോയിസാണ്. സാധാരണ നമ്മൾ ഈ നമ്മൾ വോക്കലിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം കീബോർഡിസ്റ്റ്, ഗിറ്റാറിസ്റ്റ്, തബലിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഇൻസ്ട്രുമെൻ്റ് അതാണ്. അതുപോലെ നമ്മളെ വോക്കലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വോയിസാണ്.
ആ വോയിസ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വോയിസാണ്. ഒരു രക്ഷമില്ലാതെ പാടുകയും ചെയ്തു. എന്റെ മാർക്ക് 10 ആണ്. കാരണം അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ പാട്ടൊന്നും എന്നെ കൊണ്ടൊന്നും ഇങ്ങനെ കയറി പാടാൻ പറ്റില്ല. അപ്പൊ അതും കൂടി മനസ്സിലാക്കിയോണ്ട് 10. അപ്പൊ മനസ്സിലായല്ലോ നല്ല റബ്ബ് സീസൺ 6 ഒരു പവർ അല്ലേ. ഒരു രക്ഷമില്ല. കാരണം ഓരോ കുട്ടികൾ വരുമ്പോൾ നമ്മൾ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ലെവൽ. താങ്ക് യു അക്ബർ. അപ്പൊ അക്ബറിന്റെ മാർക്ക് ഓൾറെഡി ആയിരുന്നല്ലേ. നമുക്ക് ബെൻസ് ഇരുത്താം മാർക്ക്. 19.5. 19.5. അപ്പം ഇതുപോലെ തന്നെ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം വരില്ലേ? പ്രോമിസ്. പ്രോമിസ്. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. വീണ്ടും നല്ല നല്ല പാട്ടുകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ ഫ്രം ദി എൻഡ് ടീം ഓഫ് എൽആർഇആർ ഗ്രേറ്റ് വൺസ് ഓഫ് മീഡിയ 1 14th hour സീസൺ 6 കോ പ്രസന്റഡ് ബൈ ടോപ്കോ സാംസം ജ്വല്ലറി ആൻഡ് ബിഎം സ്റ്റോർ. ഓർണമെന്റ് കർട്സി ക്ലാരിയോൺ ഫാൻസി എസ് എം സ്ട്രീറ്റ് കാലിക്കറ്റ്. കോസ്റ്റ്യൂം കർട്സി ലേഡീസ് പ്ലാനറ്റ് പെരിന്തൽമണ്ണ പാലക്കാട്.